ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായി മാലിന്യം തള്ളിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി യോഗം തീരുമാനിച്ചു. പഞ്ചായത്തിലെ താഴെ ഓമശ്ശേരി ഇല്ലപ്പടി വളവിലും രണ്ടാം വാർഡിലെ കൊല്ലപ്പടിയിലും മുക്കം മുനിസിപ്പാലിറ്റി പരിധിയിലെ കല്ലുരുട്ടിയിൽ രണ്ടിടങ്ങളിലുമാണ് ഇരുട്ടിന്റെ മറവിൽ വൻതോതിൽ കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ള മലിനജലം ഒഴുക്കിവിട്ടത്. ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ താഴെ ഓമശ്ശേരി ഇല്ലപ്പടി വളവിലും രണ്ടാം വാർഡിലെ കൊല്ലപ്പടിയിലും മുക്കം മുനിസിപ്പാലിറ്റി പരിധിയിലെ കല്ലുരുട്ടിയിൽ രണ്ടിടങ്ങളിലുമാണ് ഇരുട്ടിന്റെ മറവിൽ വൻതോതിൽ കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ള മാലിന്യം സാമൂഹ്യ വിരുദ്ധർ ഒഴുക്കിവിട്ടത്. വെള്ളിയാഴ്ച രാത്രിയാണ് സംഭവം. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയോരത്ത് ഓമശ്ശേരി മങ്ങാടിനടുത്ത ഇല്ലപ്പടി വളവിൽ കൃഷിയിടത്തിലേക്കാണ് മാലിന്യം ഒഴുക്കിയത്. കൂടത്തായി കൊല്ലപ്പടിയിലും കല്ലുരുട്ടിയിലെ രണ്ടിടങ്ങളിലും സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലേക്കാണ് വാഹനത്തിൽ നിന്ന് മലിനജലം തുറന്നുവിട്ടത്. സംഭവത്തിൽ കുറ്റക്കാരെ കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കാൻ ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗം തീരുമാനിച്ചു. സ്വകാര്യ വ്യക്തികളും ആരോഗ്യ വിഭാഗവും പഞ്ചായത്ത് അധികൃതരും പോലീസിൽ വെവ്വേറെ പരാതികൾ കൈമാറിയിട്ടുണ്ട്. ഈ റൂട്ടിലെ CCTV ദൃശ്യങ്ങൾ പഞ്ചായത്തും പോലീസും പരിശോധിച്ചു വരികയാണ്. മലിനജലമൊഴുക്കിയ സ്ഥലങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഗംഗാധരൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ യൂനസ് അമ്പലക്കണ്ടി, കെ കരുണാകരൻ മാസ്റ്റർ, പഞ്ചായത്ത് അംഗങ്ങളായ PAബ്ദുൽ നാസർ, സൈനുദ്ദീൻ കൊളത്തക്കര, കെ ആനന്ദകൃഷ്ണൻ, അശോകൻ പുനത്തിൽ, പഞ്ചായത്ത് സെക്രട്ടറി MP മുഹമ്മദ് ലുക്മാൻ തുടങ്ങിയവർ സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, ഓമശ്ശേരി.